കരിമഷി ലവേഴ്സ്, ആദ്യമായിട്ടാണ് അരങ്ങമ്മേന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഫ്യൂച്ചറിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ആണ്, അത് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ ഉള്ള പ്രോഡക്റ്റ് ആണ്. അല്ലാതെ തന്നെ എൻ്റെ ഒരു ഡ്രസ്സും ജ്വല്ലറിയും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. അതിൽ ഒരു നെക്ലസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ് ഒന്നുമില്ല, ഇതൊരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ വൈറ്റ് ടീൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു നെക്ലസ് വെയർ ചെയ്യുന്നത് ഭയങ്കര സ്റ്റൈൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് നമുക്ക് ഷാംപൂന്ന് തന്നെ തുടങ്ങാം. ഷാംപൂല് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ കുപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് സെൻ ബൊട്ടാണിക്കയുടെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ വോളിയൂമൈസിങ് ഷാംപൂ ആണ്. കണ്ടോ, ഇതിൻ്റെ ഇതൊക്കെ ഒടിഞ്ഞുപോയിട്ട് ഞാൻ എന്തോ ഇതിൻ്റെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് എനിക്കറിയാം എൻ്റെ മുടി ഭയങ്കര തിന്നാണ്, എന്താണ് ഭയങ്കര ബ്രിട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എന്താ പറയുക എൻ്റെ മുടീനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഓജിഎക്സിൻ്റെ. ഏകദേശം അതുപോലെ തന്നെയുള്ളതാണ് ഈ ബയോട്ടിനും കൊളാജനും. രണ്ടും നമ്മുടെ മുടിക്ക് എന്താ പറയണത് ഭയങ്കര ഒരു വോളിയം, കുറച്ച് തിക്നെസ് ഒക്കെ തരുന്ന ഹെയർ സ്ട്രാൻഡ്സിന് നമുക്ക് നന്നായിട്ട് തിക്നെസ് ഫീൽ ചെയ്യും ഈ ഒരു ഷാംപൂ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇതിൽ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വിശേഷങ്ങൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ്, ഇത് തീർന്നു കണ്ടോ. ഇനി ഞാനിതിൻ്റെ സെക്കൻഡ് ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബോട്ടിൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, തേർഡ് ബോട്ടിലാണിത്. തേർഡ് ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ്. നിങ്ങൾക്കും ഭയങ്കര തിൻ ഹെയറും ഭയങ്കര ബ്രിട്ടിൽ ഹെയറും കുറച്ച് ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓജിഎക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണിത്, സെൻ ബൊട്ടാണിക്കയുടെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ വോളിയൂമൈസിങ് ഷാംപൂ. ഇനി ഞാനിങ്ങനെ ഓരോന്ന് പ്രോഡക്റ്റ് എടുക്കുകയാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ തല മുതൽ കാല വരെയൊന്നും അങ്ങനെയല്ല, കയ്യിൽ വരുന്ന പ്രോഡക്ട്സ് എടുക്കുന്നത്. ഇനി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതൊരു ഷിയ ബട്ടർ ആണ് കേട്ടോ. നിങ്ങൾ കുറേ നാളെ എൻ്റെ ചോദിച്ചു നല്ലൊരു ഷിയ ബട്ടർ. ഞാൻ നേരത്തെ ഷിയ ബട്ടർ ഞാൻ ഒരെണ്ണം പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് വേറെ നാച്ചുറൽസിൻ്റെ ഷിയ ബട്ടർ ആണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതും അൺറിഫൈൻഡ് ആയിട്ടുള്ള 100% പ്യുർ ആൻഡ് ഓർഗാനിക് ഷിയ ബട്ടർ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നിങ്ങൾക്കറിയാം ഷിയ ബട്ടർ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വൈറ്റമിൻസ് എ ഡി ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. സോ നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആണ്. എന്തെങ്കിലും ഈവൻ എന്താ പറയുക ഭയങ്കര ചാപ്പും ഭയങ്കര ഡ്രൈ ഒക്കെ ആണെങ്കിൽ കുളി കഴിഞ്ഞ അപ്പം തന്നെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കിന്നിൽ തേക്കുകയാണെങ്കിൽ ഭയങ്കര ചേഞ്ച്. നിങ്ങൾക്ക് ഒരു 1 മന്ത് കൊണ്ട് തന്നെ നല്ല ചേഞ്ച്, നിങ്ങളുടെ സ്കിൻ ഭയങ്കര ബട്ടറി ആയിട്ട് നിൽക്കും എന്നാണ് ഈ ഷിയ ബട്ടറിൻ്റെ ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ എന്താണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഒരു കണ്ടീഷണർ ആണ്. ഇത് നേരത്തെ കാണിച്ച കമ്പനിയുടെ സെൻ ബൊട്ടാണിക്കയുടെ കണ്ടീഷണർ ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ശരിക്കും സ്മെല്ലുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ഈവൻ ഹസ്ബൻഡ് തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു കണ്ടീഷണർ ഒക്കെ ഇട്ട് ഇങ്ങനെ അടുത്ത് പോയപ്പോൾ ഹായ് നല്ല മണമുണ്ടല്ലോ എന്ന്. അത് മാത്രമല്ല നന്നായിട്ട് എന്താ പറയുക കുറച്ചും കൂടി നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ കുറച്ച് നേരം നാള് ഒരു ദിവസവും 2 ദിവസമൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് ശരിക്കും നിലനിൽക്കും ഈ ഒരു കണ്ടീഷണർ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ എന്താണ് മിനറൽ ഓയിലും എന്താണ് പാരബനും സൾഫേറ്റും ഒന്നും ഇല്ല. നാച്ചുറൽ ഓയിൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് അത് ഇട്ട് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓജിഎക്സ് കഴിഞ്ഞിട്ടുള്ള 1 ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ഈ ഒരു സെൻ ബൊട്ടാണിക്കയുടെ മൊറോക്കൻ ആർഗൻ കണ്ടീഷണർ. ആർഗൻ ഓയിൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കത് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഒരു മോയിസ്ചറൈസർ ആണ്. ഇത് വേറെ ഒന്നല്ല, ന്യൂട്രിഡെം. എനിക്കൊന്ന് ഞാനിപ്പോൾ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂട്രിഡെമിൻ്റെ ഈ ഒരു മോയിസ്ചറൈസർ അടിപൊളി മോയിസ്ചറൈസർ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നുള്ളതാണ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് വൈറ്റമിൻ ഇ, നിങ്ങൾക്കറിയാം സ്കിന്നിൽ വൈറ്റമിൻ ഇ ചെയ്യുന്ന മാജിക് എന്താണെന്ന്. നിങ്ങൾക്ക് കുറേ ഇപ്പം കുറേ നാളായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും വൈറ്റമിൻ ഇ എന്ന് പറയും. ബിക്കോസ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര യങ് ആയിട്ട് നിലനിർത്താനുള്ള ഒരു കഴിവ് വൈറ്റമിൻ ഇയിലേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എള്ളൊക്കെ നമുക്ക് കുറച്ചൊക്കെ വല്ലപ്പോഴെങ്കിലും എള്ളൊക്കെ കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഭയങ്കര യങ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ നമ്മളെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ തന്നെയാണ് ഈ ന്യൂട്രിഡെം ഡി മോയ്സ്ചറൈസർ. അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ്സ് ആണ്. 2019 എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് പിന്നെ എന്താണ് US ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയാണ് പുറത്തുനിന്ന് വരുന്ന മോയ്സ്ചറൈസറാണ്. എന്താ പറയുക, ഭയങ്കര മൈൽഡ്, ഒരിക്കലും കുത്തുന്ന സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ കേളി ഹെയർ, വേവി ഹെയർ ഗേൾസിന്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹെയർ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്. പക്ഷെ ഇച്ചിരി കൂടി നല്ല കട്ടിയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് ചുരുണ്ട മുടിയുള്ള ഒരുപാട് സുന്ദരിമാരുണ്ട്. അപ്പൊ അവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, മൊറോക്കൻ കേളിംഗ് ക്രീം. ഇത് ഒജിഎക്സിന്റെ ആണ്. എന്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ ഒജിഎക്സ്. ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടു വർഷത്തിനപ്പുറം ഈ ഒജിഎക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിഫൈനിങ് ക്രീം ആണ്. നമ്മൾ കേൾ ചെയ്തിട്ട് നമ്മൾ ഡെഫിനിഷൻ നന്നായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ചൊന്ന് താഴേക്ക് ഇങ്ങനെ വേ ഡൗൺ ചെയ്യും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കറുകറുത്ത കാർക്കൂന്തലുള്ള സുന്ദരിമാരൊക്കെ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് ഞാൻ ഒരു വെറ്റ്, കുറച്ചും കൂടി ഒരു വെറ്റ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു മൊറോക്കൻ കേളിംഗ് പെർഫെക്ഷൻ ക്രീം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു നൈക്കേന്നാണ് ഞാൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇതാണ് 2019 എൻ്റെ ഒരു ഫേവറേറ്റ് ഹെയർ പ്രൊഡക്റ്റ്. ഇത് 725 rupees ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നിൽക്കും കേട്ടോ. കുറച്ച് ക്രീം മതി, നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് ഹോൾഡ് ചെയ്യും, നന്നായിട്ട് ലാസ്റ്റും ചെയ്യുന്ന ഒരു കേളിംഗ് ക്രീമാണ്. നിങ്ങൾക്കൊരു വേവി ഹെയർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് ഭയങ്കര സ്റ്റൈൽ ചെയ്ത് പോകണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഓക്കെ, ഇനി ഓയിലിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഓയിൽ മസാജിന്റെ കാര്യവും മേത്ത് എണ്ണ തേക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഇതിന്റെ ബോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ പേടിക്കല്ല കേട്ടോ, ആകെ കൂടി ഇതായിട്ടിരിക്കുകയാണ്. ഇത് ഇനേച്ചറിന്റെ സെസാമെ ഓയിലാണ്. അതായത് നമ്മുടെ എള്ളെണ്ണ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഭയങ്കര എപ്പോഴും പറയും എള്ളെണ്ണിട്ട് കുളിക്കണം, എള്ളെണ്ണിട്ട് തേച്ച് കുളിക്കണം എന്നുള്ളത്. ശരിക്കും നേരത്തെ വൈറ്റമിൻ ഇയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ മസാജ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ എണ്ണയിട്ട് കുളിക്കുന്നത് ഞാൻ എപ്പോഴും പറയും, അതിനും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള എന്താ പറയുന്നത് ശരിക്കും കോൾഡ് പ്രസ്ഡ് ആണ്. അതായത് ഇതിന്റെ ഗുണങ്ങളൊന്നും കളയാതെ തന്നെ എടുത്തിരിക്കുന്ന ഒരു ഓയിലാണ്, സെസാമി ഓയിലാണിത്. ഇത് ബോഡിക്കും ഹെയറിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ തലയിൽ തേച്ച് കുളിക്കാനും ഇത് വളരെ നല്ലതാണ്. പണ്ടത്തെ ആൾക്കാർ എള്ളെണ്ണൊക്കെ തേച്ചിട്ടല്ലേ കുളിക്കാം. സോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടി, മാത്രമേ ബാത്റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണ് എന്റെ ഒരു അടുത്തൊരു ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇനി വീണ്ടും ഞാൻ എന്റെ ഒരു എന്താണ് ഓയിലിംഗ് പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത്. ഇത് കാമ ആയുർവേദയുടെ നാൽപ്പാമ്പ്രാതി തൈലമാണ്. നിങ്ങൾക്ക് പണ്ട് തുടങ്ങിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാൽപ്പാമ്പ്രാതി തൈലത്തിന്റെ ഗുണങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാനും കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ നാൽപ്പാമ്പ്രാതി തൈലം. എൻ്റെ ഒരു വീക്ക്ലി ബോഡി റുട്ടീൻ ഞാൻ പെട്ടെന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് എൻ്റെ ഒരു വീക്ക്ലി ബോഡി റുട്ടീൻ എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു നാൽപ്പാമ്പ്രാതിയിൽ മെയിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ മെയിൻ ഒരെണ്ണമാണ് കുർക്കുമ ലോങ്ക. അതായത് മഞ്ഞളിന്റെ നമ്മളൊരു നോർമലി മഞ്ഞൾ എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ റൗണ്ടിലായിട്ട് ഒരു കാര്യം കാണും, അതായത് അതിന്റെ ഏറ്റവും കോർ പാർട്ട്, അതിൽ പൊടിച്ചിട്ടിട്ടുള്ള ഒരു ഓയിലാണ്. പിന്നെ കാമായുർവേദ പ്രൊഡക്റ്റ് മിക്കതും നല്ലത് തന്നെയാണ്. സോ നിങ്ങളിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എല്ലാത്തിനും സ്കിൻ കെയറിനും മടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ആഴ്ചയിൽ ഞായറാഴ്ച ഒരു 15 minutes നിങ്ങൾ എടുക്കുക. ഒരു 5 minutes കൊണ്ട് ദേഹം മുഴുവൻ എണ്ണ തേക്കുക. ഒരു 10 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് നിങ്ങളുടെ നോർമലി എന്താണ് സോപ്പ് ഉപയോഗിക്കണം താല്പര്യമില്ല, പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമില്ല, അങ്ങനെ തേക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കടലമാവോ പയറുപൊടിയൊക്കെ ഇട്ട് കുളിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു 4 weeks കൊണ്ട് തന്നെ നല്ല ചേഞ്ച് നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അടുത്ത ഇഷ്ടമുള്ള പ്രോഡക്റ്റ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇത് ഇനേച്ചറിന്റെ ഹാൻഡ് ആൻഡ് നെയിൽ ക്രീമാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്. ഇതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം എനിക്ക് അത്രയും എന്താ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആക്കും കൈയും കാലും നെയിൽസും ഒക്കെ. നമ്മളിങ്ങനെ സ്ത്രീകളെ എപ്പോഴും അലക്കും അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇടാൻ പറയാറുണ്ട്, ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ അപ്പം തന്നെ ഇതൊന്നും എടുത്ത് തേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡ്രൈനെസ്സും റഫ്നെസ്സൊക്കെ മാറും. പിന്നെ കിടക്കാൻ നേരത്ത് ഒരു 5 minutes വേണ്ട, ഒരു 3 minutes തേച്ചിട്ട് ഒന്ന് 3 minutes ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് അബ്സോർബ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ഫീറ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറയും ഹാ എന്ത് ഭംഗി എന്റെ കാലാണ്. അത്രയും നല്ല പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് ഒരു ബോഡി
ബോഡി സ്പ്രേ ആണ് ഇത്. ഫ്രൂട്ടീനിയുടെ മിൽക്കി ഓറഞ്ച് ആണ്. ഓക്കെ, ഇത് നല്ല ഓറഞ്ചിന്റെ സ്മെല്ലാണ്. എന്താ പറഞ്ഞത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ചില എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്കും ഇഷ്ടമല്ല, ഈവൻ വിജയ്ക്കും വലിയതായിട്ട് ഇഷ്ടമല്ല ഈ ഒരു ഫ്രൂട്ടീനിയുടെ ഓറഞ്ച് സ്മെല്ല്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിതും അടിച്ചിട്ടൊക്കെ പോകുമ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതാണ് സ്പ്രേ എന്നുള്ളത്. ഇത് പക്ഷേ ഞാൻ കുറേ നോക്കി, ഇതിപ്പോൾ അവൈലബിൾ അല്ല എങ്ങും. ഇതിന് 648 rupees എന്തോ ആണ്. അപ്പോൾ അടിപൊളി, ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. നമ്മുടെ ഓറഞ്ചും പാലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് മിൽക്കി ഓറഞ്ച് എന്നുള്ള ഒരു ഫീലാണ് നമുക്ക്. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് വരും, ഭയങ്കര ഒരു ഹാപ്പിനെസ് മൂഡ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് സ്മെല്ല് വരുന്ന ഒരു കാര്യമാണ് ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്, ഐ ലവ്ഡ് ഇറ്റ്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണുന്നത് ഒരു അൺഡ്രൈ ക്രീം ആണ്. ഇത് ബ്ലോസം കൊച്ചാറിന്റെ ഒരു അൺഡ്രൈ ക്രീം ആണിത്. ഓക്കെ, ഇത് അരോമ മാജിക്കിന്റെ. എൻ്റെ അമ്മയ്ക്കും എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു അൺഡ്രൈ ക്രീമാണ് 2019. ഇപ്പൊ 2020 ഞാൻ പുതിയൊരു അൺഡ്രൈ ക്രീം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ കണ്ണിനൊക്കെ എന്തെങ്കിലും ഒരു എന്താ പറയണ ഭയങ്കര ഒരു പ്രശ്നമൊക്കെ തോന്നുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണിന് ചുറ്റും വേദനയൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇത്ര എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കണ്ണിലൊന്നിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു 2 minutes കഴിയുമ്പോഴത്തേ നമുക്ക് നല്ലൊരു സുഖം നമ്മുടെ കണ്ണിന് ഇത് കിട്ടും കേട്ടോ. അത്രയും എന്താ പറയണത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോണ്ട, അത്യാവശ്യം നന്നായിട്ട് തീർന്നിട്ടുണ്ട് ഈ ഒരു ട്യൂബ്. സോ ഇത് അധികം പ്രൈസും കൊടുക്കണ്ട, നമ്മള് പ്രൈസ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം. നല്ല അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തത് നമ്മൾ മേക്കപ്പിലേക്കാണ് വരുന്നത്. മേക്കപ്പ് ഇല്ലാതെ എന്ത് ജീവിതം അല്ലേ. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പാക്ക് PAC എന്നാണ് നോർമലി പറയാം, പാക്ക്. ഓക്കെ, 0 pore സെപ്പറേഷൻ ക്രീം ആണ് ഇത്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു അത്യാവശ്യം ഓയിലി ആക്നി പ്രോൺ സ്കിൻകാർക്ക് ഒരു മോയ്സ്ചറൈസർ ആയിട്ടും പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാം. അത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു പോർസ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയുന്നത് പെട്ടെന്ന് കവർ ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ബേസ് നിങ്ങൾക്ക് കിട്ടും. ഈവൻ നിങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് വാങ്ങിച്ചു നോക്കാവുന്നതാണ്. കാരണം എൻ്റെ ഒരു ഇത് കണ്ടിട്ട് മാത്രമല്ല, ഇപ്പം നിങ്ങൾ റിവ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ എന്താ ഈവൻ ഈ പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ റിവ്യൂ കൊടുക്കുകയാണെങ്കിലും ശരിക്കും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എനിക്കൊന്ന് PAC ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ് ആണ് ഈ ഒരു 0 pore സെപ്പറേഷൻ ക്രീം. മിക്കപ്പോഴും ഇത് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ ഇത് എന്താ പറയണ നിങ്ങൾക്ക് ഒരു ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്നെ പ്രോൺ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മോയ്സ്ചറൈസർ ബേസ് ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇത്, പാക്കിന്റെ 0 pore സെപ്പറേഷൻ ക്രീം. ഭയങ്കര ഒരു സിലിക്കൺ, ഭയങ്കര ഒരു സോഫ്റ്റ് സിലിക്കൺ ഫോമാണ് കേട്ടോ ഇത്, അടിപൊളിയാണിത്. അപ്പൊ അടുത്തത് വീണ്ടും ഒരു പ്രൈമർ ആണ്. വീണ്ടും പ്രൈമർ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് ലാക്മേയുടെ ലാക്മേ അബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമർ ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ലാക്മേയുടെ പ്രോഡക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമർ ആണ്, ഭയങ്കര സോഫ്റ്റാണ്, ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകുന്ന ഒരു പ്രൈമറാണിത്. സോ 2019 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈമറിൽ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണിത്. പ്രൈമർ കഴിഞ്ഞു, ഇനി അടുത്തത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ ലാക്മേ അബ്സല്യൂട്ട് ആർഗൻ ഓയിൽ സിറം ഫൗണ്ടേഷൻ പ്ലസ് SPF 45. ഓക്കെ, അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ലാക്മേയില് ഒരു പൊട്ട പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. എന്റെ സ്കിൻ എന്റെ ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് ആണ്, എനിക്ക് തോന്നുന്നു ഐവറി ക്രീമാണ്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഐവറി ക്രീം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലാക്മേയുടെ പ്രോഡക്ട്സ്, എസ്പെഷ്യലി ഇങ്ങനെ ബേസ് പ്രോഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ സ്കിൻ കുറച്ചും കൂടി മഞ്ഞയാണ്, അപ്പം മഞ്ഞ സ്കിൻ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഫൗണ്ടേഷനാണ് ലാക്മേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് മെജോറിറ്റി ആളുകളും പറയുന്നത് ലാക്മേ എന്താണ് അവരുടെ സ്കിന്നിൽ ഒരിക്കലും ചേരാറില്ല എന്നാണ്. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ലാക്മേ എന്റെ സ്കിന്നിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. സോ ലാക്മേയുടെ കഴിഞ്ഞ വർഷത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ. പക്ഷേ ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത്. അടിപൊളിയാണ്, കുറച്ചൊരു ഓയിലി ആണ്, ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ചിങ്ങനെ ഓയിലി വരും. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സ്കിൻ മെച്യൂർ ആകുമോറും കുറച്ച് ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് എപ്പോഴും നല്ലത്. അപ്പൊ കുറച്ചൊരു എന്താ പറയുന്നത് ആ ഒരു മോയ്സ്ചർ ഫീലിംഗ്, നല്ലൊരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു മോയ്സ്ചർ ഫീലിംഗ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഓക്കെ, സോ ഇതാണ് എന്റെ ഒരു അടുത്ത ഫേവറേറ്റ്. അടുത്തത്
എന്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ബ്രോ പോമേഡ് ആണ്. ഞാൻ വളരെ 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 കാത്തിരുന്ന് കാത്തിരുന്ന് മോഹിച്ചെടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് എബോണിന്നാണ് ഇതിന്റെ ഷെയ്ഡിന്റെ വരി. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ ഒരു. നിങ്ങൾക്ക് പലർക്കും ഫോളോ ചെയ്യുന്നവരാണ് എനിക്ക് അറിയാം, എനിക്ക് ബ്രോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തട്ടി വീഴും എന്നുള്ളത്. അങ്ങനെ തട്ടി വീണിട്ട് ഏറ്റവും കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയി പോയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ, അനസ്താസിയ ബെവർലി ഹിൽസിന്റെ. ഞങ്ങൾക്ക് ശരിക്കും കാശൊക്കെ കൂട്ടി വെച്ച് തന്നെ എന്റെ കൈ സ്വന്തമാക്കിയ ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് 2019 ഈ ഫേവറേറ്റ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഷുവർ ആണ് 2020 and 2021 ഒക്കെ എന്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ പുഷ്കി പുഷ്കിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കണ്ടോ, ഇത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇപ്പൊ എന്റെ ഒരു ഷെയ്ഡൊക്കെയാണ്, നമ്മുടെ നോർമലി എല്ലാ ഇപ്പോഴും കേരളത്തിലെ മിക്ക ആളുകൾക്കും ചേരുന്ന ഒരു ഷെയ്ഡ് എബോണിയാണ്. അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഭയങ്കര ഡാർക്ക് പുരികം അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കാം. പക്ഷെ മെജോറിറ്റി ആളുകൾക്കും എബോണി നന്നായിട്ട് ചെയ്യുമെന്നാണ് എന്റെ ഒരു കണക്കൂട്ടിൽ കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്. നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഭയങ്കര ഐബ്രോസ് ഭയങ്കര കുറവാണ്, അപ്പോ നല്ല രീതിയിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഐബ്രോ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ്സ് ഓഫ് ഓൾ ടൈം എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് കണ്ണിലേക്ക് വരാണെങ്കിൽ, കണ്ണില് കണ്ണെഴുതാനായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഇനേച്ചറിന്റെ, വീണ്ടും ഇനേച്ചർ തന്നെ വരാണ്, ഇനേച്ചറിന്റെ ഈ ഒരു കാജല്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ എഴുതിയിട്ട് പുറത്തേക്ക് അങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ ഷാഡോ ഇട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് പരക്കും. പക്ഷെ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, വി ഫീൽ ഗുഡ്, നല്ലൊരു സുഖം കിട്ടുന്ന ഒരു കാജലാണ് ഇത് ഇനേച്ചറിന്റെ. അത്യാവശ്യം അവർ പറയുന്നത് ഓർഗാനിക് ആയുർവേദിക് പ്രോഡക്റ്റ് എന്നാണ്. ശരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീൽ തന്നെ തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇനേച്ചറിന്റെ ഈ ഒരു കാജല്. പിന്നെന്താണ്, ഇതിൽ കൂടുതലും അങ്ങനത്തെ ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് എഴുതിയിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു സുഖം നമുക്കത് ഫീൽ ചെയ്യും എഴുതുമ്പോൾ. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് ഐ ലൈനർ ആണ്. ഇത് വന്നിട്ട് ലാക്മേ അബ്സല്യൂട്ടിന്റെ ഗ്ലോസ് അഡിക്റ്റ്. ഗ്ലോസ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്താ പറയുന്നത്, എഴുതിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക, എഴുതുമ്പോൾ നമുക്ക് ആ ഒരു വെറ്റ് ലുക്ക് ഇല്ലേ, എപ്പോഴും അത് കിട്ടുന്ന ഒരു ഐ ലൈനറാണ് ഈ ഒരു ഗ്ലോസ് അഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോസി ആയിട്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. എന്റെ മേബ്ലിൻ ഹൈപ്പർ ഗ്ലോസി ആയിരുന്നു എന്റെ ഫേവറേറ്റ്. അപ്പൊ ലാസ്റ്റ് ഇയർ സെയിം ഒരു എഫക്ട് കിട്ടുന്ന ഒരു ഐ ലൈനർ എന്റെ കയ്യിലേക്ക് വന്നത് ഈ ഒരു ലാക്മേയുടെയാണ്. ഇനിയുള്ളത് ഒരു ഐ പെൻസിലാണ്, അതും ബ്ലൂ കളർ. ഷുഗറിന്റെ കണ്ടോ, നല്ല അടിപൊളി ബ്ലൂ കണ്ടോ, നിങ്ങൾ നോക്കൂ, നല്ല അടിപൊളി ബ്ലൂ ആയിട്ടുള്ള ഒരു പെൻസിലാണ് ഇത്. ഇത് ഭയങ്കര ക്രീമിയാണ്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഭയങ്കര നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലൂ കളറൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ഭയങ്കര ഡിഫറെന്റ് കളേഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ഒരു ബ്ലൂ ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ച്, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എസ്പെഷ്യലി നമ്മൾ കേരളത്തിലെ ആളുകളുടെ കണ്ണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണുകളാണ് എല്ലാ സ്ത്രീകൾക്കുള്ളത്. സോ അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് മാത്രമല്ല, ഇടയ്ക്കും ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡും എല്ലാത്തിന്റെ ലിങ്കും താഴെ കൊടുക്കാം. ഇത് ട്വിസ്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഭയങ്കര ഈസിയാണ്, ചെത്തിയിട്ട് ഇങ്ങനെ എക്സ്ട്രാ പ്രോഡക്റ്റ് പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഒരു ഐലൈനറാണ്, നേരത്തെ ഒരു ഐലൈനർ കാണിച്ചു. അതുപോലെ തന്നെ ഇത് എസ്ക്യൂവിൻ്റെ ആണ്, സ്റ്റേക്ക് വർക്കിയുടെ ഐ നിഗ്മ എന്ന് പറയുന്നത് ലിക്വിഡ് പെൻ ലൈനറാണ്. ഇതും ഏകദേശം ആ ഒരു വെറ്റ് ലുക്ക് തരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരുന്നത്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ഐ പെൻസിലാണ്, സോറി, ഐ ലിക്വിഡ് ഐ ലൈനർ പെൻ ആണിത്. സോ ഇതും എനിക്ക് നന്നായിട്ട് ഭയങ്കര തിന്നായിട്ട് എഴുതാം, തിക്കായിട്ട് എഴുതാം, നമുക്ക് ഭയങ്കര ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് അടുത്തൊരു ഫേവറേറ്റ്. ഇനി മസ്കാര എന്റെ കയ്യിലേക്ക് വന്ന വോളിയമസ് ഇതെന്താ എന്റെ പേര്, ലോറിയലിന്റെ വോളിയമിനസ് ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഇത് നിങ്ങൾ മേക്കപ്പ് ജങ്കി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് ഈ ഒരു മസ്കാര. ഭയങ്കര ലെങ്തിങ് തരുന്ന ഒരു മസ്കാരയാണിത്. പക്ഷെ ഇതിന്റെ പ്രശ്നം, ഇത് വാട്ടർ പ്രൂഫ് ആണ്. സോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കളയാന്നുള്ളത് ഭയങ്കര ഒരു പാടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട ലുക്ക് തന്നെ ഉണ്ട്, ഭയങ്കര ലെങ്തിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു മസ്കാര. അപ്പോൾ ഇത് നിങ്ങൾ ഇതിന്റെ റിവ്യൂ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഭയങ്കര ഒരു ഹൈഡ് ആണ്, ഭയങ്കര
ആയിട്ട് റിവ്യൂ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു അബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ്. അപ്പൊ നമ്മളിനി അടുത്തത് കാണാൻ പോണത് ഒരു മസ്കാരയാണ്. ഞാനിപ്പോഴും പറയാറുണ്ട്, ഓ കിട്ടി, ഞാനിപ്പോഴും പറയാറുണ്ട് നമ്മളുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉള്ള മസ്കാര ഇല്ലെങ്കിലും ഒരു ഗോൾഡൻ കളർ, ഇച്ചിരി ഡാർക്ക്, അങ്ങനത്തെ കുറച്ച് ഷിമ്മറായിട്ടുള്ള ഐ ഷാഡോ ഭയങ്കര നല്ലതാണ്. ഇത് കുറച്ച് എടുത്തെടുത്ത് കുറച്ച് ഇങ്ങനെ ആയിപ്പോയി. ഇത് മോദ കോസ്മെറ്റിക്സിന്റെ പ്യുവർ മെറ്റൽസ് ഐ ഷാഡോ ആണ്. എപ്പോഴും കുറച്ചൊരു എന്താ പറയുക, കണ്ണിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഐ ഷാഡോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ജീവൻ കിട്ടിയ പോലും തോന്നും നമ്മുടെ കണ്ണിന്റെ മുകളിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരുപാട് ഐ ഷാഡോ പ്ലേ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആണിത്. എല്ലാം മെറ്റാലിക് ഷെയ്ഡ്സ് ആണ്. ഇപ്പൊ ഏറ്റവും ഡീപ്പ് സ്കിൻ ടോൺ തുടങ്ങി ഏറ്റവും ലൈറ്റ് സ്കിൻ ടോണിന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷെയ്ഡ്സ് ഇത് ഫുൾ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് ഇതിലുണ്ട്. അപ്പോ ഇതാണ്. പിന്നെ നല്ല പിഗ്മെന്റഡ് ആണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇത്. പിന്നെ എന്താണ്, ഒരുപാട് ചങ്കി ആയിട്ടുള്ള ഗ്ലിറ്റർ അല്ല, അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര സട്ടിൽ ബ്യൂട്ടിഫുൾ, പക്ഷെ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ് ജാവയുടെ പോലെ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഒരു കോൺടൂർ പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് എൻ വൈ ബേഡെ ആണ്. ഇത് ഉപയോഗിച്ച് ഇത്രേ ഉള്ളൂ കേട്ടോ, കണ്ട ഇത്രയും തീർന്നു. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ എന്താ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കാണിച്ചു തരാം. ഇത് എന്താ പറയുന്നത്, ക്രീമി ആണ്, ക്രീമി ടെക്സ്ചർ ആണ്. അപ്പൊ എനിക്ക് ഈ കോൺടൂർ ചെയ്യാനായിട്ട് എന്റെ മൂക്ക് എപ്പോഴും കോൺടൂർ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് ക്രീമി പ്രോഡക്റ്റ് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാം കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ഇപ്പൊ കുറച്ചും കൂടി നല്ല ഫങ്ഷൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഈവൻ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഇതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് കോൺടൂർ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട്. അപ്പോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനിയും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർ റേഞ്ച് ഷെയ്ഡാണിത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ തന്നെ നല്ലൊരു ഡീപ്പ് ടോൺ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഡീപ്പ് സ്കിൻ ടോണിനും നല്ലതായിട്ട് കോട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻ വൈ ബേയുടെ. പിന്നെ അധികം പ്രൈസിയും അല്ല ഈ ഒരു പ്രോഡക്റ്റ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ, കോൺടൂറിന് വേണ്ടിയിട്ട് ഈ ഒരു എൻ വൈ ബേയുടെ പ്രോഡക്റ്റ്. അടുത്തത് കോൺടൂർ കഴിഞ്ഞു, ഇനി ഹൈലൈറ്റർ ആണ്. ഈ ഒരു ഹൈലൈറ്റർ എനിക്ക് 2019 ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റർ ആണ്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇത് എന്റെ കയ്യിലേക്ക് വന്നത് 2020 January 1 ഐശ്വര്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഈ ഒരു മാസ്റ്റർ ക്രോമിന്റെ ഒരു ഹൈലൈറ്റർ മേബിലി. ഇത് എന്താ പറയുന്നത്, ഭയങ്കര ചങ്കി ആയിട്ടുള്ള ഗ്ലിറ്റർ അല്ല, ഭയങ്കര സട്ടിലാണ്. ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു എന്താണ് ഹൈലൈറ്റർ ആണിത്. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ്. ജസ്റ്റ് കണ്ടു ഇപ്പൊ തന്നെ, ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ മൂക്കിന്റെ ഇവിടെയൊക്കെ. എനിക്ക് ഭയങ്കര അബ്സല്യൂട്ട്ലി എനിക്കൊരു എന്താ പറയുന്നത്, നല്ലൊരു ഹൈലൈറ്റർ എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റർ തന്നെയാണ് ഇത്. മേബിലിന്റെ മാസ്റ്റർ ക്രോം ബൈ ഫേസ് സ്റ്റുഡിയോ ഹൈലൈറ്റർ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു മീഡിയം സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇട്ടിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റർ തന്നെയാണിത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി എന്റെ ഒരു ഫേവറേറ്റ് ലിപ് ബാം. ഓക്കെ, ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ബോഡി ഷോപ്പിന്റെ ഹെംപ് ലിപ് ബാം ആണ്. എന്താ പറയുന്നത്, എനിക്ക് 2019 എന്റെ ഇനീഷ്യലി വന്നതാണ് ഇത്. എന്റെ സെക്കൻഡ് ബുള്ളറ്റ് ആണിത്. അടിപൊളി കേട്ടോ, എന്താ പറയുന്നത്, ഇങ്ങനെ നമുക്ക് ഇത് തിരിച്ചടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഭയങ്കരമായിട്ട് മോയ്സ്ചർ ചെയ്ത് നിർത്താനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അത്രയും അത് നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു ലിപ് ബാം ആണിത്. ചാപ്സ്റ്റിക്കുന്ന ലിപ് ബാമോ എന്തുവാണെങ്കിലും പറയാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ല ഡ്രൈ ലിപ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പുതിയൊരു ലിപ് ബാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണിത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ലിപ്സ്റ്റിക് ആണ്. ആ ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു മാക് ലിപ്സ്റ്റിക് ആണിത്. നമ്മുടെ ലുലുവിൽ മാക്കിന്റെ സ്റ്റോർ വന്നിട്ടുണ്ട്. ഇത് മാക്കിന്റെ ഡേഞ്ചറസ് 702 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഓറഞ്ച് ഷെയ്ഡാണ്. എന്താണ്, മാറ്റ് ആണ്, പക്ഷെ ഒരിക്കലും സ്ലിപ്പിന് ഡ്രൈ അല്ല. പക്ഷെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല ഈ ഒരു ഷെയ്ഡ്. ഇച്ചിരി അങ്ങ് ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് പോയി തുടങ്ങും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഒത്തിരി ഡീപ്പ് സ്കിൻ ടോണിന് പറ്റില്ലെങ്കിലും ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇച്ചിരി കോളം റെഡ് ടിന്റ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് ആണിത്. അബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ് എന്റെ ഇപ്പൊ ഈ ഒരു മാക്കിന്റെ. ഞാനിപ്പോ എവിടെ പോണെങ്കിലും ഞാനിപ്പോ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇടുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന കാശിന് വേർത്ത് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ലിപ് ഷെയ്ഡാണിത്. മാക്കിന്റെ ലിപ്സ്റ്റിക്കും അതിന്റെ ഒരു ടെക്സ്ചറും ഒക്കെ എന്താ പറഞ്ഞിട്ട് പറയാനേ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് മാക്കിന്റെ.
ഇനി അടുത്തത് ഇത് നിക്സിന്റെ ജൂവി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും എനിക്കൊരു ഭയങ്കര എണ്ണ ഒഴിച്ച പോലത്തെ ഒരു മേക്കപ്പ് ആണ് എപ്പോഴും ഇഷ്ടം എന്നുള്ളത്. നമ്മൾ ഇച്ചിരി ഒന്ന് കളർ ഡിം ആക്കുമെങ്കിലും പക്ഷെ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര സപ്പിളായിട്ട് നിർത്തുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണിത്. എൻവയക്സിന്റെ ജൂവി ഫിനിഷ് ആണിത്. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പ്രോഡക്റ്റ്, നന്നായിട്ടൊരു ജൂവി ഫിനിഷ് തരും, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്ഷൻ മേക്കപ്പിന് തരുന്ന ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ് എൻവയക്സിന്റെ ഓർണിക്സിന്റെ ജൂവി ഫിനിഷ് ലോങ് ലാസ്റ്റിംഗ് സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ്, പക്ഷെ ഒരിക്കലും ലീസ്റ്റ് അല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ ദയപ്പെട്ടിരിക്കുന്ന ഈ ഒരു മഞ്ഞ നെയിൽ പോളിഷ്. ഒരു മഞ്ഞയും പച്ചയും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു ലാക്മേഡ് 9 to 5 റേഞ്ചിലുള്ള ഈ ഒരു നെയിൽ പോളിഷ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തടക്ക് ഞാൻ ഇത് തന്നെയായിരുന്നു ഇരുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ചേച്ചി ഈ നെയിൽ പോളിഷ് ഒന്ന് മാറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം മാറ്റിയിട്ടുള്ള ഷെയ്ഡാണിത്. സോ ഇതെന്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. കുറെ ഷെയ്ഡ്സിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിലും കുറച്ച് സെക്കൻഡ് ഇഷ്ടം തേർഡ് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്, ഏകദേശം ബരാബർ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇച്ചിരിയും കൂടി ഒരു പൊടിക്കും കൂടി ഇഷ്ടം കൂടുതലുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഡ്രസ്സും കമ്മലും ചെരുപ്പും ഒക്കെ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് ഒരു നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.